നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് പാലക്കാടും വയനാടും ചേലക്കരയും. പ്രചരണ രംഗത്ത് സജീവമായി സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. അതിനിടയിൽ നാടകീയമായ ചില സംഭവ വികാസങ്ങൾക്ക് കൂടി വേദിയായിരിക്കുകയാണ് പാലക്കാട്. കല്യാണവേദിയിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിനും അതേ കല്യാണവേദിയിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും നേർക്കുനേർ നാടകീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറി. കല്യാണവേദിയിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിന് കൈകൊടുക്കാതെ ഷാഫി പറമ്പിലും UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും. BJP നേതാവിന്റെ മകളുടെ വിവാഹവേദിയിലാണ് ഇരു സ്ഥാനാർത്ഥികളും നേർക്കുനേർ കണ്ടുമുട്ടിയത്. വിവാഹവേദിയിൽ കണ്ട സന്തോഷത്തിൽ പി സരിൻ ഇരുവരുമായും ഹസ്തദാനത്തിന് ശ്രമിച്ചു. എന്നാൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇതിന് തയ്യാറായില്ല. പി സരിന് മുഖം കൊടുക്കാതെ കൈ കൊടുക്കുന്നത് പോലും നിരസിച്ചുകൊണ്ട് ഇരുവരും നീങ്ങുന്ന കാഴ്ചയാണ് രാഷ്ട്രീയ കേരളം ഇന്ന് കണ്ടിരിക്കുന്നത്. താൻ ഇവിടെ ഉണ്ടെന്ന് രാഹുൽ പറഞ്ഞപ്പോൾ ഷാഫി ഇല്ലെന്നായിരുന്നു മറുപടി. ഇരുവരും ഹസ്തദാനം നൽകാതെ പോയത് മോശമാണെന്ന് പി സരിൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും സരിൻ പറഞ്ഞു. താൻ എന്ത് ചെയ്താലും ആത്മാർത്ഥമായി മാത്രമാണെന്നാണ് വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. തനിക്ക് കപടമുഖമില്ല, അതിനാൽ യാഥാർത്ഥ്യം കാണിക്കുന്നു. ഞാൻ എന്ത് ചെയ്താലും ആത്മാർത്ഥമായാണ്, ഞാൻ ചിരിക്കുന്നതും ആത്മാർത്ഥമായി മാത്രമാണ്, അല്ലാതെ ചെയ്യാൻ എനിക്ക് അറിയില്ല എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് സരിൻ തന്നോട് ഇപ്പുറമുണ്ടെന്ന് പറഞ്ഞു, അപ്പുറം തന്നെ വേണമെന്ന് താനും പറഞ്ഞു എന്നായിരുന്നു. എന്തായാലും നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ പി സാറിനെ പരിഹസിച്ചും അനുകൂലിച്ചും ഒക്കെ എല്ലാവരും രംഗത്തെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പി സാറിനെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് VT ബൽറാം രംഗത്തെത്തിയിരിക്കുകയാണ്. ഷാഫി ഷാഫി ഞാൻ ഇപ്പുറത്തുണ്ട് എന്ന് പറയുന്ന സരിനോട് ആ അപ്പുറത്ത് തന്നെ ഉണ്ടാകണം എന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. എജ്ജാതി ടൈമിംഗ് ആണ് മറുപടിക്കെന്നാണ് ബൽറാമിന്റെ കുറിപ്പ്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ സജീവമായി കൊണ്ടിരിക്കുകയാണ്, ആവേശമായി കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾക്ക്. അതിനിടയിലാണ് ഇത്തരത്തിൽ നാടകീയമായ സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറുന്നത്. എന്തായാലും ഈ ഒരു സംഭവം, അതായത് നമുക്കറിയാം പി സരിൻ കോൺഗ്രസിൽ നിന്നുമാണ് LDFലേക്ക് ചേക്കേറിയത്. ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസുമായി ഇടഞ്ഞ് പി സരിൻ LDFലേക്ക് ചേക്കേറിയത്. അതേസമയം പാലക്കാട് വീണ്ടും കോൺഗ്രസിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നത് തുടർക്കഥയാകുകയാണ്. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം CPIMനൊപ്പം ചേർന്നു. തിരഞ്ഞെടുപ്പിൽ CPIMനൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും ഡോക്ടർ പി സരിനു വേണ്ടി പ്രവർത്തിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നിരവധി നേതാക്കൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സരിനു വേണ്ടി വോട്ട് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പലരും പ്രത്യക്ഷത്തിൽ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അബ്ദുൾ ഹക്കീം നിരവധി കാര്യങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. ഒരുപാട് നിരുത്സാഹപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാളാണ് താനെന്നാണ് അബ്ദുൾ ഹക്കീമിന്റെ പ്രതികരണം. ഏകാധിപത്യമായ ഒരു രാഷ്ട്രീയം വന്നു. DCCയിൽ അങ്ങനെ ഏകാധിപത്യമില്ല, പ്രവർത്തിക്കാത്ത തടസ്സപ്പെടുത്തുകയായിരുന്നു, അതൊക്കെ മറികടന്നാണ് നേരിട്ടെത്തിയത്. സരിൻ വിജയിച്ചാൽ അതിന്റെ ഒരുപാട് ഗുണങ്ങൾ പാലക്കാട്ടെ ജനങ്ങൾക്കുണ്ടാകും. പ്രത്യക്ഷത്തിലേക്ക് വരാതെ ഒളിച്ചിരുന്ന് പ്രവർത്തിക്കാൻ താല്പര്യം തോന്നിയില്ല. ഒരു പാർട്ടിയിൽ നിന്നുകൊണ്ട് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ശരിയല്ല. സജീവമായി പ്രവർത്തിക്കണമെങ്കിൽ പാർട്ടി അംഗത്വം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് CPIMനൊപ്പം ചേരാൻ തീരുമാനിച്ചതെന്നും അബ്ദുൾ ഹക്കീം വെളിപ്പെടുത്തി. അതേസമയം ഷാഫി പറമ്പിലെ പേര് പരാമർശിക്കാതെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു അദ്ദേഹം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, 24 വാർഡിലേക്ക് തന്നെ വാർഡ് കൗൺസിലറാക്കാനുള്ള ശ്രമം നടന്നിരുന്നു. അവസാന പട്ടികയിൽ വരെ തന്റെ പേരുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷം ചിലർ ചേർന്ന് പേര് വെട്ടി എന്നതടക്കമുള്ള ഒരു കുറ്റപ്പെടുത്തൽ കൂടി ഹക്കീം നടത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കി നിൽക്കുന്നത്. പ്രചാരണ പരിപാടികൾ ശക്തമാക്കിയിരിക്കുകയാണ് എല്ലാ സ്ഥാനാർത്ഥികളും. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി സരിനും UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായിട്ട് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ രംഗത്തുണ്ട്. എന്നാലും മൂന്ന് മുന്നണികളും വളരെയധികം തീവ്രമായ സജീവമായ പ്രചാരണ പരിപാടികളുമായി പാലക്കാട് മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് ആര് നേടും, ആര് വീഴും എന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.